നമസ്കാരം, അന്വേഷണം .com സ്വാഗതം. ഉജ്ജ്വല പദ്ധതി പ്രകാരം രാജ്യത്ത് 8 കോടി LPG കണക്ഷനുകൾ നൽകുമെന്ന് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം. ഈ വർഷം എല്ലാ വീടുകളും വൈദ്യുതീകരിക്കുമെന്ന് പീയൂഷ് ഗോയൽ ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പങ്കാളിത്ത പെൻഷൻ, മാസം 3000 രൂപ പെൻഷൻ നൽകും. പ്രകൃതി ദുരന്തങ്ങളിൽ വിള നശിച്ച കർഷകർക്ക് 2% പലിശ ഇളവ് നൽകും. ഫിഷറീസ് പശു വളർത്തൽ വായ്പകൾക്ക് 2% പലിശ ഇളവ്. ക്ഷീരവികസനത്തിന് പ്രത്യേക പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 60,000 കോടി എന്നിവയാണ് പ്രധാനപ്പെട്ട ചില ജനപ്രിയ പ്രഖ്യാപനങ്ങൾ. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മോദി സർക്കാരിന്റെ ബജറ്റ് ചോർന്നെന്ന ആരോപണവുമായി കോൺഗ്രസ്. കോൺഗ്രസ് ദേശീയ വക്താവായ മനീഷ് തിവാരിയാണ് ട്വിറ്ററിലൂടെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബജറ്റിലെ സുപ്രധാന തീരുമാനങ്ങളുടെ സൂചനകൾ മനീഷ് തിവാരി ട്വിറ്ററിലൂടെ പുറത്തുവിട്ടു. സർക്കാർ ഉറവിടങ്ങൾ വഴി ലഭിച്ച ഈ സൂചനകൾ മാധ്യമ പ്രവർത്തകർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തുകകളും ബജറ്റിലും വരികയാണെങ്കിൽ ബജറ്റ് ചോർന്നതായി കണക്കാക്കേണ്ടതല്ലേ എന്നും തിവാരി ചോദിച്ചു. 11 പോയിന്റുകളാണ് തിവാരി പുറത്തുവിട്ട ലിസ്റ്റുകളിലുള്ളത്. ആദായ നികുതിയുടെ പരിധി 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാക്കാൻ സാധ്യതയുണ്ട്. കർഷകർ 2 ലക്ഷം വരെയുള്ള വായ്പകൾ കൃത്യസമയത്ത് അടച്ചാൽ പലിശയിൽ ഇളവ് നൽകും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് തിവാരി ട്വീറ്റ് ചെയ്ത് സൂചനകളിലുള്ളത്. പി കെ കുഞ്ഞനന്ദന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. RMP നേതാവായ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി PK കുഞ്ഞനന്ദന് ഗുരുതര ആരോഗ്യ പ്രശ്നമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. PK കുഞ്ഞനന്ദന് അടിയന്തര ചികിത്സ നൽകേണ്ടതുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. കേസ് റദ്ദാക്കി ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കുഞ്ഞനന്ദൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ നിലപാട് അറിയിക്കുകയായിരുന്നു സർക്കാർ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന PK കുഞ്ഞനന്ദന് തുടർച്ചയായി പരോൾ നൽകുന്നതിനെ നേരത്തെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. കുഞ്ഞനന്ദന് അസുഖമുണ്ടെങ്കിൽ ചികിത്സ നൽകുകയാണ് വേണ്ടതെന്നായിരുന്നു കോടതി പറഞ്ഞത്. തടവുകാരന് ചികിത്സ നൽകേണ്ടത് സർക്കാരാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കുഞ്ഞനന്ദൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കുഞ്ഞനന്ദന് നടക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പരോൾ നൽകുക എന്നത് പ്രതിയുടെ അവകാശമാണെന്നും കുഞ്ഞനന്ദന്റെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ കുഞ്ഞനന്ദന്റെ യഥാർത്ഥ അസുഖം എന്താണെന്ന് ഹൈക്കോടതി ചോദിച്ചു. മെഡിക്കൽ കോളേജ് റിപ്പോർട്ടിൽ നിന്നും ഒന്നും വ്യക്തമാവുന്നില്ലെന്നും കുഞ്ഞനന്ദൻ അധിക നാൾ ജയിലിൽ കിടന്നിട്ടില്ല എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്നും വ്യക്തമാവുന്നതെന്നും ഹൈക്കോടതി അറിയിച്ചു. അധോലോക കുറ്റവാളി രവി പൂജാരി അറസ്റ്റിലായി. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇയാൾക്കെതിരെ 60-ലധികം ക്രിമിനൽ കേസുകളുണ്ട്. ആഫ്രിക്കയിലെ സെനഗലിൽ വെച്ചാണ് പൂജാരി അറസ്റ്റിലായതെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. സെനഗൽ അധികൃതരുമായി ബന്ധപ്പെടുകയാണെന്ന് ബംഗളൂരു പോലീസ് പറഞ്ഞു. 70 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രവി പൂജാരി. തട്ടിക്കൊണ്ടുപോയും ഭീഷണിപ്പെടുത്തിയും പണം തട്ടിയെന്ന കേസുകളാണ് ഇയാൾക്കെതിരെ കൂടുതലായും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സിനിമാ താരങ്ങളെയും ഭീഷണിപ്പെടുത്തി പണം തട്ടിയിട്ടുണ്ട്. രവി പൂജാരി അറസ്റ്റിലായെന്ന് ബംഗളൂരു പോലീസ് അനൌദ്യോഗികമായി അറിയിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല. കൊച്ചിയിൽ സിനിമാ താരം ലീന മരിയ പോളിന്റെ ബ്യൂട്ടി പാർലറിന് നേരെ നടന്ന വെടിവെപ്പിന് ശേഷമാണ് രവി പൂജാരിയുടെ പേര് വാർത്തകളിൽ ഇടം നേടിയത്. അധോലോക പ്രവർത്തനങ്ങളിൽ സജീവമായ രവി പൂജാരി പ്രവർത്തന മേഖലകളിൽ വ്യത്യസ്തനാണ്. മുംബൈ പ്രവർത്തന മണ്ഡലമാക്കിയ രവി പൂജാരിക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമാണ് യോഗ്യതയെങ്കിലും ഇംഗ്ലീഷും ഹിന്ദിയും മറാത്തിയും കന്നഡയും അടക്കം പല ഭാഷകളിലും പ്രാവീണ്യമുണ്ട്. അന്വേഷണം .com വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.